നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ ഇസ്രായേലിൻ്റെ നേർക്ക് ഹബാസ് പ്രയോഗിച്ചത് രണ്ട് തരത്തിലുള്ള യുദ്ധതന്ത്രം ഒന്ന് അമേരിക്കയിലെ നയൻ ഇലവൻ ആക്രമണ ശൈലി മറ്റൊന്ന് ഇന്ത്യയിൽ നടത്തിയ മുംബൈ ഭീകരാക്രമണം ഒരു വശത്ത് കരമാർഗവും കടൽമാർഗവും ഇസ്രായേലിലേക്ക് ഹബാസ് ഭീകരർ ഇരച്ചു കയറി മറുവശത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ ഇസ്രായേൽ മണ്ണിലേക്ക് ഖമാസ് തൊടുത്തുവിട്ടത് അയ്യായിരത്തോളം മിസൈലുകൾ ലോകരാജ്യങ്ങൾക്കിടയിൽ രഹസ്യം ചോർത്തുന്നതിൽ അതിവിദഗ്ധർ എന്നറിയപ്പെട്ടിരുന്ന മൊസാദിന് എന്താണ് സംഭവിച്ചത് ആദ്യഘട്ടത്തിൽ പ്രതിരോധമൊരുക്കുന്നതിൽ ഇസ്രായേൽ സേന പരാജയപ്പെട്ടു എന്തിനേറെ ഇസ്രായേൽ സേനയുടെ ഒരു ജനറൽ തന്നെ ആക്രമിക്കപ്പെട്ടു ഇസ്രയേൽ ഒരുക്കുന്ന എല്ലാ പ്രതിരോധ മാർഗങ്ങളും തകർത്താണ് കരമാർഗവും കടൽ മാർഗവും ഹബാസ് സേന ഇസ്രായേലിലേക്ക് ഇരച്ചു കയറിയത് അവർ കൊലപ്പെടുത്തിയത് ഏകദേശം മുന്നൂറോളം ഇസ്രായേലികളെ കണ്ണിൽ കണ്ടവരെയൊക്കെ അവർ വെടിവെച്ച് വീഴ്ത്തി അതീവ സുരക്ഷ ഉറപ്പാക്കുന്ന ഗാസയിലെ ഇരുമ്പ് വേലികൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഹബാസ് തീവ്രവാദികൾ ഇസ്രയേൽ മണ്ണിലേക്ക് ഇരച്ചുകയറിയത് അവർ ജനങ്ങളെ ബന്ദികളാക്കി തിരികെ ഗാസയിലേക്ക് കൊണ്ടുവന്നു പഴുതുകളില്ലാതെ ആഴത്തിലുറപ്പിച്ച ഈ കമ്പിവേലികൾക്ക് മുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു സെൻസറുകളടക്കം എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ഈ മുള്ളുവേലി തകർത്തെറിയാൻ കഴിഞ്ഞതെങ്ങനെ ഇസ്രായേൽ മണ്ണിലേക്ക് ഇരച്ചു കയറിയ ഹബാസ് തീവ്രവാദികൾ ആദ്യം സൈനിക പോസ്റ്റുകൾ ആക്രമിച്ചു പതിവ് ജാഗ്രതയുമായി മാത്രം നിന്ന സൈനികർക്ക് നേരെ കടുത്തി ആക്രമണമുണ്ടായപ്പോൾ അവർ പതറിപ്പോയി ചിലരെ അവർ കൊലപ്പെടുത്തി മറ്റ് ചില സൈനികരെ ബന്ദികളാക്കി നേരെ ഗസയിലേക്ക് ഇതിനിടയിൽ പ്രായമായ സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയും ഒക്കെ അവർ ബന്ദികളാക്കി ഗാസയിലേക്ക് കടന്നു അതിർത്തി കടന്നു മുന്നേറാൻ ഹമാസ് പോരാളികൾ ഉപയോഗിച്ചത് ബൈക്കുകളും എസ് യുവികളും പാരാഗ്ലൈഡറുകളും ഇടയ്ക്ക് ഇസ്രായേൽ സേനയുടെ ടാങ്കടക്കം അവർ കൈവശപ്പെടുത്തി അതിരാവിലെ മുതൽ സമൂഹ മാധ്യമങ്ങളിലെ എല്ലാ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡുകളും വയലേറ്റ് ചെയ്തുകൊണ്ട് ഇസ്രായേലിൽ നടക്കുന്ന ഈ കൊടുംക്രൂര ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ വൈറലായിക്കൊണ്ടിരുന്നു ഇസ്രായേൽ മണ്ണിൽ മരിച്ചു വീണ ഇസ്രായേലികളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിച്ചു സിക്കിം കബറാസ നഹലോസ് ബിയഴേ മാർഗൻ സുഫ എന്നിവയടക്കം പതിനൊന്നിടങ്ങളിലാണ് ആദ്യഘട്ട ആക്രമണം നടത്തിയത് ഹമാസ് ഒരിക്കലും ഇമജിമാത്ത ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾക്ക് പിഴവുപറ്റി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞു എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഇസ്രായേലിനെയാണ് പിന്നീട് ലോകം കണ്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം തൊട്ടു പിന്നാലെയെത്തി ഞങ്ങൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ശത്രുവിനെ നിഗ്രഹിക്കും വരെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു പിന്നീട് ഗാസയിലേക്ക് ബോംബുകളുടെ വർഷമാണ് ഇസ്രായേൽ നടത്തിയത് തിരിച്ചടിയിൽ പലസ്തീനികളായ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന ഔദ്യോഗിക സ്ഥിരീകരണം ഇതിനിടയിലും നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേലിലെ പല നഗരങ്ങളും ലക്ഷ്യമാക്കി തലങ്ങും വിലങ്ങും പാഞ്ഞു അയണ്ടും സംവിധാനമൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ചില മിസൈലുകൾ ഇസ്രയേലിനെ തകർക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു നാല്പത് കിലോമീറ്റർ നീളവും പത്ത് കിലോമീറ്റർ വീതിയുമുള്ള ഇസ്രായേൽ പാലസ്തീൻ അതിർത്തിയിലെ സൈനിക പോസ്റ്റുകളും നിയന്ത്രണ സംവിധാനങ്ങളുമൊക്കെ നിമിഷാർത്ഥത്തിനുള്ളിൽ ഹബാസ് പോരാളികൾ കൈയടക്കി പ്രതിരോധ സംവിധാനം ആദ്യഘട്ടത്തിൽ തകർന്നുപോയ ഇസ്രയേലിൽ അതിക്രൂരമായ ആക്രമണമാണ് ഹബാസ് പോരാളികൾ നടത്തിയത് കണ്ണിൽ കണ്ടവരെയൊക്കെ അവർ വെടിവെച്ച് വീഴ്ത്തി വീടുകളിലേക്ക് ഇരച്ചു കയറി സ്വർണവും പണവുമൊക്കെ അപഹരിച്ചു അവധി മൂടിലായിരുന്ന ഇസ്രായേലികൾ ഇത്തരമൊരു കനത്തി ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഹമാസ് പോരാളികൾക്ക് കഴിഞ്ഞു ഗാസക്ക് സമീപത്തെ സരിറോദ് പട്ടണത്തിലാണ് ഏറ്റവും രൂക്ഷമായ ആക്രമണം നടന്നത് യഥാർത്ഥത്തിൽ തങ്ങളുടെ മണ്ണിൽ എന്താണ് നടക്കുന്നത് എന്നറിയാതെ ഇസ്രായേലികൾ കുഴങ്ങി ഇടയ്ക്ക് ടെലിവിഷൻ ചാനലുകളിൽ മേയർ ഒരറിയിപ്പ് നൽകി ഒരു കാരണവശാലും ജനങ്ങൾ വീട് വിട്ട് പുറത്തിറങ്ങരുത് എന്തു സംഭവിച്ചാലും വീടിൻ്റെ പൂട്ട് നിങ്ങൾ തുറക്കരുത് ഇസ്രായേലുമായി ഏത് യുദ്ധം നടത്തുമ്പോഴും ഹമാസ് ഒരു പ്രൊപ്പക്കണ്ട യുദ്ധം അഴിച്ചുവിടുന്നത് പതിവാണ് മനഃശാസ്ത്രപരമായി തങ്ങളുടെ ആൾക്കാർക്ക് കൂടുതൽ ആവേശം പകരാനാണ് ഇത്തരമൊരു പ്രൊപ്പക്കണ്ട യുദ്ധം അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഹമാസ് നടത്തിയ ഈ ക്രൂര ആക്രമണങ്ങളൊക്കെ അവർ വീഡിയോകളിൽ പകർത്തി പിന്നീട് ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു ഇത്തരം വീഡിയോ ദൃശ്യങ്ങളിൽ അർത്ഥനഗ്നയായ ഒരു യുവതിയെ വലിച്ചിഴച്ച് ബലമായി ഗസയിലേക്ക് തടവുകാരിയാക്കി കൊണ്ടുപോകുന്നതും ഒരു സൈനികനെ സൈനിക വാഹനത്തിൽ നിന്ന് കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം താഴെ വലിച്ചിടുന്നതും മറ്റൊരു സൈനികന്റെ മൃതദേഹം അപമാനിക്കുന്നതുമൊക്കെ ഉൾപ്പെടുന്നു ഈ ദൃശ്യങ്ങൾ കണ്ട ഇസ്രയേലുകൾ ആദ്യഘട്ടത്തിൽ പതറി ഇത് ആഘോഷമാക്കുകയായിരുന്നു ഹമാസ് പോരാളികൾ ഇതോടെ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഉണർന്നു പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ചു ഇനി ഹബാസിനെ കീഴടക്കും വരെ വിശ്രമിക്കില്ല എന്ന പ്രതിജ്ഞയാണ് പിന്നീട് കൈക്കൊണ്ടത് ഇതോടെ ഇസ്രായേൽ സേനയ്ക്കുള്ള നിർദ്ദേശം പറഞ്ഞു ഹബാസിനെ ചാരമാക്കുക ഇസ്രയേലിൻ്റെ നേർക്ക് തങ്ങൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചത് ഹബാസിന്റെ കമാൻഡർ മുഹമ്മദ് ദീഫ് ദീഫിന്റെ പ്രസ്താവനയിൽ ഹബാസ് പോരാളികൾ ഇസ്രായേൽ ബണ്ണിലെ കിരച്ചുകയറിയതിന്റെ കാരണമൊക്കെ വിശദീകരിച്ചു അല്ലക്സ ഫ്ലഡ് എന്നു പേരിട്ടിരിക്കുന്ന തങ്ങളുടെ ഓപ്പറേഷൻ ഇസ്രായേലിന് കനത്ത പ്രഹരമേൽപ്പിക്കുമെന്നും ഖബാസ് കമാൻഡറുടെ വാക്കുകൾ സാധാരണഗതിയിൽ ഹമാസിന് ഇത്രയേറെ മിസൈലുകളുടെ ശേഖരം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാൽ എല്ലാ ഇൻഡിനിയൻസ് നിരീക്ഷണങ്ങളെയും അമ്പരപ്പിക്കും വിധമാണ് ഇരുപത് മിനിറ്റിനുള്ളിൽ അയ്യായിരത്തോളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഹബാസ് തൊടുത്തത് ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന മിസൈലുകളാണ് സാധാരണഗതിയിൽ ഹമാസ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇവിടെ അവർ ഉപയോഗിച്ചത് സ്വയം നിർമ്മിച്ച മിസൈലുകൾ തന്നെ പാലസ്തീൻ മണ്ണിൽ രഹസ്യമായി തങ്ങൾ മിസൈൽ നിർമ്മിക്കുന്നു എന്ന സന്ദേശവും അവർ ഇസ്രായേലിന് കൈമാറി ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതോടെ ഗാസ വില കൊടുക്കേണ്ടി വരും എന്ന് ലോകം ഒരുപക്ഷെ വിലപിക്കും എന്നാൽ ഇനിയുള്ള തിരിച്ചടി കനത്തതായിരിക്കും എന്ന ഇസ്രായേൽ നിലപാടിന് പൂർണ്ണ പിന്തുണയെ അറിയിക്കുന്ന അമേരിക്കയാണ് പിന്നെ നമ്മൾ കണ്ടത് അമേരിക്കയും ബ്രിട്ടനുമൊക്കെ പരിപൂർണ പിന്തുണയോടെ ഇസ്രായേലിനൊപ്പം അണിനിരുന്നു ഇന്ത്യ ഇസ്രായേലിനെ ചേർത്തു പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ ഇസ്രായേൽ ഇന്ത്യക്കൊപ്പം ഇന്ത്യ ഇസ്രായേലിനൊപ്പം എന്നീ ഹാഷ്ടാഗുകൾ സമൂഹ മാധ്യമങ്ങൾ കീഴടക്കി രാജ്യം യുദ്ധമുഖത്താണ് എന്ന് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഗസ്സയിലേക്ക് ചീറിപ്പാഞ്ഞു പിന്നീട് സി എൻ എൻ ബി ബി സി അടക്കമുള്ള ചാനലുകളിൽ നമ്മൾ കാണുന്നത് മൂന്ന് വൻകിട ഫ്ളാറ്റുകൾ ഒരു മിനിറ്റിനുള്ളിൽ നിലംപൊത്തുന്ന കാഴ്ചയാണ് അതിശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേൽ ഹബാസിന് നൽകുന്നത് തങ്ങൾ ഹമാസിന്റെ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തകർക്കുന്നു എന്ന് ഇസ്രായേൽ പറയുന്നു പതിനേഴ് കേന്ദ്രങ്ങൾ ഇതിനകം തകർത്തെറിഞ്ഞു എന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നു മൂന്ന് വൻനിര അപ്പാർട്ട്മെന്റുകളാണ് ഇന്നലെ നൊടിയിടക്കുള്ളിൽ ഗസയിൽ ഇസ്രായേൽ തകർത്തെറിഞ്ഞത് അവിടെയുള്ള താമസക്കാരോട് പെട്ടെന്ന് തന്നെ മാറാൻ ആവശ്യപ്പെടുകയും രണ്ടു മിനിറ്റിനുള്ളിൽ ആക്രമണം നടത്തുകയും ചെയ്തു ഇസ്രായേൽ കൃത്യമായ പദ്ധതികൾ ഒരുക്കിയാണ് ഹമാസ് പോരാളികൾ ഇത്ര വലിയ ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നിട്ടും അത് തിരിച്ചറിയാനോ നിരീക്ഷിക്കാനോ ഇസ്രായേലിന് തുടക്കത്തിൽ കഴിയാതെ പോയി മുപ്പത്തഞ്ച് തങ്ങൾ ബന്ദിയാക്കി എന്ന് ഹമാസ് അവകാശപ്പെടുന്നു ഒട്ടേറെ ഇസ്രയേലുകളും ബന്ദിയാക്കപ്പെട്ടിരിക്കുന്നു ടെല്ലബീവിലും മദ്യ ഇസ്രയേലിലുമൊക്കെ തുടർച്ചയായി സൈറണുകൾ മുഴങ്ങുന്നു തിരിച്ചടി അതിശക്തമായി നൽകുന്ന ഇസ്രായേലിനെ മറുപറത്ത് നമുക്ക് കാണാം ഭീകരവാദം കൊണ്ട് ഒന്നും നേടാനില്ല എന്ന് പറഞ്ഞ് ഇസ്രായേലിന് പരിപൂർണ പിന്തുണ നൽകുന്ന യൂറോപ്യൻ യൂണിയൻ തൊട്ടപ്പുറത്ത് ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാൻ ഇതിനിടയിൽ അതിശയിപ്പിക്കും വിധം ഹവാസിന് പരിപൂർണ പിന്തുണ നൽകുന്നു ഹവാസിന്റെ പോരാട്ടങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്നാണ് ഇറാൻ പറയുന്നത് ഇപ്പോഴും നിലപാട് വ്യക്തമാക്കാതെ സൗദി അറേബ്യയും യു എയും ഒക്കെ കിഴക്കൻ ജറുസലേമിലെ അതിപുരാതന ഭാഗത്താണ് അല്ലക്സ പള്ളി മൂന്ന് വിശ്വാസി സമൂഹങ്ങളാൽ ഈ പള്ളി ഇഴചേരുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് മുസ്ലിങ്ങൾ ജൂതന്മാർ ക്രിസ്ത്യാനികൾ മൂന്ന് വിഭാഗക്കാരും അവരുടെ വിശ്വാസവുമായി അല്ലക്സ പള്ളി നിൽക്കുന്ന പ്രദേശത്തെ ബന്ധിപ്പിക്കുന്നു അല്ലക്സ പള്ളിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പിന്നീട് ചില ജൂതർ നടത്തിയ അധിനിവേശവുമൊക്കെയാണ് ഹമാസിനെ പ്രകോപിപ്പിച്ചത് എന്ന് ചിലർ വിശദീകരിക്കുന്നു എന്നാൽ ഗസയിൽ നിന്നുള്ള തൊഴിലാളികളെ ഇസ്രയേൽ വിലക്കിയതാണ് പ്രകോപനത്തിൻ്റെ മറ്റൊരു കാരണം എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലനിൽക്കുന്ന സംഘർഷമാണ് ഏറ്റവും ഒടുവിൽ പോരാട്ടമായി കലാശിച്ചത് എന്ന് വിശദീകരിക്കുമ്പോഴും ഹമാസിൻ്റെ മുന്നൊരുക്കവും അ കൃത്യതയോടെയുള്ള ആക്രമണവും കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇസ്രായേലിനെ തകർക്കുക തന്നെയായിരുന്നു ഹമാസിൻ്റെ ലക്ഷ്യം പക്ഷേ ഇസ്രായേൽ എന്ന കരുത്തൻ രാജ്യത്തിന് ഇതൊന്നും അത്ര വലിയ പ്രശ്നമല്ല ഇനി തിരിച്ചടിയുടെ ദിനങ്ങളായിരിക്കും എന്നതിൽ സംശയം വേണ്ട അനുഭവിക്കുന്നത് പലസ്തീൻകാരും ഗാസ ഒരു ചാരമായി മാറിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല അത്ര വലിയ ആക്രമണത്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ കോപ്പ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ തങ്ങൾക്ക് ദീർഘ നടന്ന എല്ലാ ആക്രമണങ്ങളും ചേർത്തുവെച്ചാലും ഈ ശനിയാഴ്ച നടന്ന ആക്രമണത്തിൻ്റെ അത്ര വ്യാപ്തിയില്ല എന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു അതുകൊണ്ട് തന്നെ അതിശക്തമായ തിരിച്ചടിക്കാണ് ഇസ്രായേൽ പദ്ധതിയിടുന്നത് ഒപ്പം അമേരിക്ക എന്ന കരുത്തൻ രാജ്യവും കണ്ണീരിൻ്റെ യുദ്ധവാർത്തകൾ മാത്രമാണ് ഇപ്പോൾ ഗാസാബുനമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിക്രൂരമായ പോരാട്ടവും തിരിച്ചടിയുമൊക്കെ ലോകത്തിന് നൽകുന്ന സന്ദേശമെന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്